അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ വേട്ടയാടി പിടിക്കുമെന്ന് ചീഫ് സെക്രട്ടറി വി വേണു മീഡിയ വണ്ണിനോട് താഴേക്കിടയിലെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോഴും ചെറിയ തോതിൽ അഴിമതിയുണ്ട് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് കേരളത്തെക്കുറിച്ചുള്ള നല്ല അഭിപ്രായം കളയുന്നത് ഏത് ഉദ്യോഗസ്ഥനും തന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യം തരുന്നയാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെന്നും വി വേണു മീഡിയ വണ്ണിനോട് പറഞ്ഞു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിവിൽ സർവീസിൻ്റെ യശസ്സും നല്ല അഭിപ്രായവും കളയുന്നത് വളരെ ചെറിയ എണ്ണത്തിൽ ഈ കറപ്ഷനോട് താല്പര്യമുള്ള അഴിമതി ചെയ്യുന്ന അഴിമതിക്കാരായ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരാണ് ഈ ഗവേണൻസ് പോലെയുള്ള ചില പുതിയ ഇന്നവേഷൻസ് കാരണം ഉണ്ടായിട്ടുള്ള സൗകര്യവും ഒക്കെ നോക്കുമ്പോൾ അഴിമതിക്കുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്നു പക്ഷേ താല്പര്യമുള്ളവർ എപ്പോഴും ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ നിങ്ങളെ വി വിൽ ഹണ്ട് യു ഡൗൺ നിങ്ങളെ കണ്ടുപിടിക്കും നിങ്ങളെ സർവീസിൽ നിന്ന് പുറത്താക്കും അതിനെക്കുറിച്ചൊരു സംശയം വേണ്ട സീനിയർ ഐ എസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഭരണാധികാരി എങ്ങനെയാണ് ഞാൻ എൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തിൽ അഞ്ച് മുഖ്യമന്ത്രിമാരെ കണ്ടിട്ടുണ്ട് ധാരാളം മന്ത്രിമാരെ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ പ്രവർത്തിക്കുന്ന ഒരു ജനനേതാവിനെ ഒരു മന്ത്രിയെ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടില്ല കാരണം ഏതൊരു ഉദ്യോഗസ്ഥൻ്റെയും ഏതൊരു യോഗത്തിലും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറിച്ചെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന കുറിപ്പുകൾക്ക് പുറമേ അവിടെ പറയുന്ന ആശയങ്ങൾ അദ്ദേഹത്തിന് താല്പര്യമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പോയിന്റുകൾ അദ്ദേഹത്തിന് പിന്നീട് ആലോചിക്കേണ്ടതാണെങ്കിൽ സ്വയം സ്വന്തം കൈപ്പടയിൽ കുറിച്ചെടുക്കുകയും അതിനോട് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഓരോ യോഗത്തിലും പൂർണമായിട്ടും ഇൻവോൾവ് ആയി ആ യോഗത്തിലെ വിഷയങ്ങൾ സജീവമായിട്ട് ചർച്ച ചെയ്യാൻ തയ്യാറാവുന്ന ഒരു മുഖ്യമന്ത്രി ഏതൊരു ഉദ്യോഗസ്ഥനും തൻ്റെ അഭിപ്രായം പേടികൂടാതെ പ്രയാസം കൂടാതെ അവതരിപ്പിക്കാൻ സ്വാതന്ത്ര്യം നൽകുന്നൊരു മുഖ്യമന്ത്രി ചടുലമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാൾ ഈ ഈ മൂന്ന് ക്വാളിറ്റീസും ഒരു നല്ല ഭരണാധികാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റീസാണ് ചീഫ് സെക്രട്ടറിയായി നിയമന്തിയായതിനു ശേഷമുള്ള ആദ്യ പ്രതികരണങ്ങളിൽ ഒന്നാണ് എല്ലാ വിഷയങ്ങളും അദ്ദേഹം തന്നെ നിലപാട് പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം കൂടി പങ്കുവെക്കുന്നുണ്ട് എന്തൊക്കെയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്നലെയാണ് ചീഫ് സെക്രട്ടറിയായി വി വേണു ചുമതല ഏറ്റെടുത്തത് അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ അഭിമുഖമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അഴിമതിയുമായി ബന്ധപ്പെട്ട കൃത്യമായ നിലപാട് ചീഫ് സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാനത്ത് പൊതുവെ അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ് പക്ഷേ കേരളത്തിൽ താഴേക്കിടയിലുള്ള ചില ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പോഴും അഴിമതി തളം കെട്ടി നിൽക്കുന്നുണ്ട് അത് നല്ല പ്രവൃത്തി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ കൂടി ചീത്തപ്പേരുണ്ടാക്കുന്ന ആൾക്കാരാണ് ഇത്തരക്കാർ അവർക്കെതിരെ കർശനമായ നടപടികളാണ് സംസ്ഥാന സർക്കാർ ഈ കഴിഞ്ഞ രണ്ട് സർക്കാരുകളും സ്വീകരിച്ചു വന്നിരുന്നത് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ചീഫ് സെക്രട്ടറി എന്ന നിലയിൽ തൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ല അഴിമതിക്കാരെ വേട്ടയാടി കണ്ടുപിടിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് വേട്ടയാടി കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് ചീഫ് സെക്രട്ടറി നൽകുകയാണ് മേൽക്കടയിൽ ഈ ഐ എസിൻ്റെ അതുപോലെ തന്നെ പോലീസിന്റെ മേൽത്തട്ടിൽ കാര്യമായ അഴിമതി നമുക്ക് കാണാൻ കഴിയുന്നില്ല പക്ഷേ താഴേക്കിടയിലേക്ക് വരുമ്പോൾ അഴിമതി ഇപ്പോഴുമുണ്ട് അത് പൂർണ്ണമായി ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടികൾ സ്വീകരിച്ചു വരുന്നത് ഇനിയും കൂടുതൽ കർശനമായ നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അഴിമതിക്കാരെ വേട്ടയാടി കണ്ടുപിടിച്ച് സർവീസിൽ നിന്ന് പുറത്താക്കുമെന്ന മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറി വി വേണു ഉദ്യോഗസ്ഥർക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാരിന് അനങ്ങാൻ പോലും കഴിയാത്ത തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് ഇപ്പോൾ സംസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെ മറികടക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ കൂടുതൽ കാര്യപരിപാടികൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടിയിരിക്കുന്നു തനത് വരുമാനം കണ്ടെത്താനുള്ള ചില മേഖലകൾ കേരളത്തിലുണ്ട് ഇപ്പോൾ മദ്യവും ലോട്ടറിയൊക്കെയാണ് വരുമാനമായി നമുക്ക് ഉള്ളത് അതിൽ നിന്ന് മാറിക്കൊണ്ട് കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള മേഖലകളുണ്ട് ആ മേഖലകൾ കണ്ടെത്തിക്കൊണ്ട് അതിനുവേണ്ടി ഒരു പ്രത്യേക കാര്യപരിപാടി തയ്യാറാക്കും എന്നുകൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി അടുത്ത മൂന്ന് വർഷത്തോളം കൂടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ചീഫ് സെക്രട്ടറി നൽകുന്നത് പിന്നീട് ഈ സംസ്ഥാനത്തെ ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എടുത്ത് പറയേണ്ടതാണ് മുപ്പത്തിമൂന്ന് വർഷത്തെ സർവീസിൻ്റെ പരിചയമുണ്ട് അദ്ദേഹത്തിന് അഞ്ച് മുഖ്യമന്ത്രിമാർക്കൊപ്പം താൻ പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി മന്ത്രിമാർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും ചടുലമായി തീരുമാനമെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തന്റെ ജീവിതത്തിൽ സർവീസ് കാലയളവിൽ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് മുന്നിലുള്ള വെല്ലുവിളികൾ അദ്ദേഹം നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം നമ്മുടെ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നുണ്ട് പന്ത്രണ്ട് കാണാൻ കഴിയും ശരി ഇന്നലെയാണ് ഡോക്ടർ ബി വേണു കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തത് ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായി നൽകുന്ന പ്രതികരണം കൂടിയായിരുന്നു മീഡിയ വണ്ണിൽ നൽകിയ അഭിമുഖം വിശദാംശങ്ങൾ നൽകിയത് സൈഫ് സൈനുൽ